ഡിയർ ഫ്രണ്ട്സ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബി പി അഥവാ ബ്ലഡ് പ്രഷർ കൂടുതലുള്ള ആൾക്കാരിൽ ശരീരം കാണിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ പറ്റിയാണ് സാധാരണഗതിയിൽ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് എൺപത് മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ് എന്നാൽ ചിലരിലിത് നൂറ്റി നാൽപ്പത് തൊണ്ണൂറ് നൂറ്റി എൺപത് നൂറ്റി ഇരുപത് അങ്ങനെ പല റേഞ്ചിൽ ഈ നോർമൽ റേഞ്ചിനേക്കാളും കൂടുതലായിട്ട് ബി പി കാണിക്കപ്പെടാറുണ്ട് ഈ ഘട്ടങ്ങളിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സിവിയർ ഹെഡേക്കാണ് അതായത് ശക്തമായ തലവേദന അനുഭവപ്പെടുന്നു രണ്ടാമത്തേത് ചെസ്റ്റ് പെയിൻ നെഞ്ചുവേദന അനുഭവപ്പെടുന്നു മൂന്നാമത്തേത് ഡിസ്നെസ് തലകറക്കം അനുഭവപ്പെടുന്നു നാലാമത്തേത് ഡിഫിക്കൾട്ടിങ് ബ്രീത്തിങ് അതായത് നമുക്ക് ശ്വാസം ശ്വാസമെടുക്കാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അഞ്ചാമത്തേത് നൊസിയ അതായത് ഓക്കാനിക്കാൻ വരുന്നു ആറാമത്തേത് വോമിറ്റിംഗ് ഛർദ്ദിക്കാൻ വരുന്നു ഏഴാമത്തേത് ബ്ലറർ ഇൻ വിഷൻ അതായത് നമ്മുടെ കാഴ്ചയിലൊക്കെ ഒരു മങ്ങൽ അനുഭവപ്പെടുന്നു എട്ടാമത്തേത് ആൻസൈറ്റി കൺഫ്യൂഷനൊക്കെ തോന്നുന്നു ഒമ്പതാമത്തേത് ബുസിംഗ് ഇൻ ദ ഗിയേഴ്സ് അതായത് ചെവിയിൽ ചെറിയ മുഴക്കമൊക്കെ ഫീൽ ചെയ്യുന്നു പത്താമത്തേത് നോസ് ബ്ലീഡിങ് ശക്തമായ ബി പി ഉള്ളവരിൽ മൂക്കിൽ നിന്ന് രക്തം വരാനുള്ള സാധ്യതയുണ്ട് പതിനൊന്നാമത്തത് അപ്നോർമൽ ഹേർട്ട് ബീറ്റ് അതായത് ഹൃദയം ഇടിപ്പിൽ വ്യതിയാനം ഉണ്ടാകുന്നു ഇതൊക്കെയാണ് പ്രധാനമായും ബി പി കൂടുതലുള്ളവരിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇത്തരത്തിൽ സ്ഥിരമായിട്ട് ബ്ലഡ് പ്രഷർ കൂടുതൽ കാണിക്കുന്ന ആൾക്കാരിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മെഡിസിൻ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ കൃത്യമായിട്ട് മെഡിസിൻ എടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക അതായത് ഉപ്പ് കുറവ് അതേപോലെ തന്നെ എരിവ് കുറവ് പുളി കുറവൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി കഴിക്കാൻ ശ്രദ്ധിക്കുക ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക പുകവലി അതുപോലെ തന്നെ മദ്യപാനം ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് ഉപേക്ഷിക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോ ഒക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക